വിദേശ പഠനം ഇനി വിദൂരമല്ല. ഫുൾഫിൽ യുവർ സ്റ്റഡി അബ്രോഡ് ഡ്രീംസ് ത്രൂ ഡ്രീം അബ്രോഡ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസ്. ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഈ റബ്ബർ പോലത്തെ ഏതോ പച്ചക്കറിയാണെന്ന തോന്നണേ. തന്തൂരി ചിക്കന്റെ ഒരു കന്നിമാസം വന്നോന്നറിയാൻ പട്ടിക്ക് കലണ്ടർ നോക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല. എങ്ങനെ ഇരിക്കണം? കാതൽ പണം ഞാൻ ജയിച്ചു. ചേച്ചി അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. ബ്ലൈൻഡ് ഫോൾഡിൽ വേറെ സാധനങ്ങളൊന്നും വെക്കുന്നില്ല. കുറെ തരത്തിലുള്ള ഹോയ് പഞ്ചാബിലുള്ള പലതരത്തിലുള്ള വ്യത്യസ്തമായ ഡിഷസ് ആണ് നമ്മളിത് കൊണ്ടുവയ്ക്കാൻ പോകുന്നത്. ഇതൊക്കെ എന്ത് ഡിഷാണെന്ന് ചേച്ചി കഴിച്ച് മനസ്സിലാക്കി പറയണം കേട്ടോ. ഇതൊക്കെ വ്യത്യസ്തമായ പേരുകളൊക്കെ ആയിരിക്കും, എന്നാലും ചേച്ചിക്ക് മനസ്സിലായത് എന്താണ് എന്ന് പറയണേ. ആദ്യത്തെ സാധനം ചേച്ചിയുടെ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. ചേച്ചി കഴിക്കൂല ചേച്ചി, എല്ലാം ഭക്ഷണം ഉണ്ടാക്കി വെച്ചേക്കാം, പേടിക്കുകയേ വേണ്ട. കഴിച്ചു നോക്കിക്കോ ചേച്ചി വേണമെങ്കിൽ. വെജിറ്റേറിയൻ അല്ല ചേച്ചി, നോൺ കഴിക്കുന്ന ആളാണെന്ന് ഞങ്ങളോട് നേരത്തെ ചോദിച്ച അനുവാദം എടുത്തിട്ടുണ്ട് കേട്ടോ. മട്ടൺ മാത്രം ഞാൻ കഴിക്കില്ല. ആ മട്ടൺ ഇല്ല. അതെന്തായിരിക്കും? ഇത് ചിക്കൻ. ആ എന്ത് ചിക്കൻ ആയിരിക്കും? തന്തൂരി ചിക്കൻ ഫീൽ പോലെ തോന്നുന്നു. അല്ലേ, കഴിക്കണേന് മുന്നേ ചേച്ചിക്ക് എങ്ങനെ മനസ്സിലായത് തന്തൂരി ചിക്കൻ ആണെന്ന്? എനിക്ക് ഗ്രേവി ഒന്നും ഫീൽ ചെയ്യുന്നില്ല. പിന്നൊരു ചിക്കന്റെ. അതെ, കഴിച്ചോ ചേച്ചി, കഴിച്ചോ, കുഴപ്പമില്ല. തന്തൂരി ചിക്കൻ തന്നെയായിരുന്നു. എന്നാലും ഇത് അങ്ങനെ തൊട്ട് നോക്കി മനസ്സിലാക്കുന്നറിയില്ല. ഇതൊക്കെ എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ ചേച്ചി. ഇവരെ കൊണ്ട വെച്ചിട്ടുണ്ട് ചേച്ചിയുടെ മുന്നിലേക്ക്. എന്തോ ഒരു സാധനം. കട്ട്ലറ്റിന്റെ ഫീല് വരുന്നു. ആ കട്ട്ലറ്റ് പോലെ ഇരിക്കുന്നത്, പക്ഷെ കട്ട്ലറ്റ് അല്ല. അല്ലാതെ കട്ട്ലറ്റിന്റെ ഫീല് വരുന്നു. ദഹി കബാബ്. ഓ, ചേച്ചിക്ക് ദഹി കബാബ് കഴിച്ചിട്ടുണ്ട്. ഓക്കെ, പുതിയ സാധനം എത്തിയിട്ടുണ്ട്. ഇതൊരു സ്വീറ്റ് ഡിഷ് ആണോ? അല്ല, സ്വീറ്റ് അല്ലെങ്കിൽ പനീർ ആണോ? ആ കറക്റ്റ്, ഞാൻ ക്ലൂ തരാൻ പോവാ. പനീർ ടിക്ക. വെരി ഗുഡ് ചേച്ചി, തൊട്ട് മനസ്സിലാക്കുന്നത് ആദ്യമായിട്ടോ? ആദ്യമായിട്ട് ഞാൻ അറിയില്ല. എന്റെ സിനിമകളെ കുറിച്ച് ചോദിച്ചപ്പോഴും ഞാൻ ഇത്രയും കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞു. പുതിയൊരു സാരം. ഇതും കബാബ് ടൈപ്പ് ആണോ? കറക്റ്റ്. ഒരു ഇങ്ങനെ റോൾ ചെയ്തിട്ട് ഷീ കബാബ്. കറക്റ്റ് ചേച്ചി. സത്യം, ഇതൊക്കെ ചേച്ചി വീട്ടിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളാണോ? ഇല്ല, പുറത്തു പോയി മാത്രം കഴിക്കാൻ ശീലിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഇത്രയ്ക്ക് ഇത്രയ്ക്ക് ഇത് ആധികാരികമായിട്ടൊക്കെ പറയുന്നു. അല്ല, ആ ഒരു ഫീല് വന്നു. അതല്ലേ, ഞങ്ങളിങ്ങനെ വിചാരിച്ചില്ല, എല്ലാത്തിനും പറയുന്നു, അതുകൊണ്ട് മാർക്ക് വെച്ചില്ലായിരുന്നു. ഓക്കെ, പുതിയ സാധനം വന്നു. മധുരം ഉള്ളതാ. ഇതും ഞാൻ പറയാം. ആ ഇതും കാണുന്നുണ്ടോ? ഇത് ഞാൻ പറയാം. ഇത് മട്ടൺ ഒന്നും അല്ലല്ലോ അല്ലേ. ഇതും ടിക്ക. മണക്കാൻ പറ്റുമോ? ടിക്ക തന്നെയാണ് ഇത്. ആണല്ലേ. ആ ടിക്ക ചിക്കൻ. ആ മലായ് ടിക്ക. അതൊരു വൈറ്റ് കളർ. കറക്റ്റ് വൈറ്റ് കളറുണ്ട്. ഇല്ല, പക്ഷെ ആ ഒരു ടേസ്റ്റ് അല്ലേ ടിക്കയുടെ. ചേച്ചി വേണേ കഴിച്ചു വെച്ച് മനസ്സിലാക്കിക്കോ. ഇത് രണ്ട് സാധനം ഉണ്ട്. ആ അതിനകത്ത് ഇട്ടൊക്കെ കഴിക്കണ്ടെന്നൊക്കെ. ആ അതെന്തോ കറിയാണെന്നാ പറഞ്ഞേ. കഴിച്ചു വെച്ച് മനസ്സിലാക്കി. അത് വേറെന്തോ വേണം. വേണേ മുക്കി കഴിച്ചോളെ. ഞാൻ കഴിച്ചിട്ടില്ല ഈ സംഭവം. ഇല്ല അല്ലേ. അങ്ങി വരെ ചേച്ചി ഞങ്ങൾ പറഞ്ഞേരട്ടെ. ഇതിന്റെ പേരാണ് മലായ് കൊഫ്ത. മലായ് കൊഫ്ത ഇങ്ങനെയാണ്? മലായ് കൊഫ്ത ഇങ്ങനെയല്ലല്ലോ. അതിനകത്ത് ഇട്ടല്ലേ? അതിനകത്ത് ഇട്ടല്ലേ. അതുകൊണ്ട് എനിക്ക് പറയാൻ കണ്ണു തുറന്നിരിക്കണ എനിക്ക് പോലും മനസ്സിലായില്ല. പിന്നെ എങ്ങനെ കണ്ണടച്ചിരിക്കുന്ന ചേച്ചിയോട് ചേച്ചിയോട് പറയാം. ഒരു മിനിറ്റ്, ഇതെന്താ സംഭവം? ഇതാ മലായ് കൊഫ്തയുടെ ചാറ്. എന്റെ വായിലേക്ക് തന്നെയാണോ വരുന്നത്? ഇതിന് ഗ്രേവിക്ക് ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ഇങ്ങനെ ആയിരുന്നില്ല. ഞാൻ മലായ് കൊഫ്ത എനിക്കറിയാവുന്ന മലായ് കൊഫ്ത ഇങ്ങനെയല്ല. ഓക്കെ, ഇതെന്തായാലും എന്ത് സംഭവിച്ചാലും ചേച്ചി പറയും, ഉറപ്പാണ്. പറയൂ. ഇത് റോട്ടി അല്ല, പൊറോട്ട. അതിന്റെ തന്നെ വേറെ വകഭേദം പറയട്ടെ. പറ, കുൽച്ച. കറക്റ്റ്, അതന്നെ കുൽച്ചയുടെ വേറെ പേര്.
പറഞ്ഞോ. കുൽച്ചയുടെ വേറെ പേര് അല്ല വരെ മല കുൽച്ചയോ അല്ല പറാത്ത റൊട്ടി കുൽച്ച ഇനി എന്താ ഉള്ളത്? കറക്റ്റ്. ഇത് ഭക്ഷണം ടേസ്റ്റ് നോക്കി പറയണേ എന്താന്ന്. അല്ല എല്ലാം ചിക്കൻ ആണ്, ഡോണ്ട് വറി. ഞാൻ ഇത് ചിക്കൻ ആണ്. ആ ഇതും ചിക്കൻ ആണ്. ഇതിന് ടേസ്റ്റ് നോക്കിയിട്ട് ഞാൻ എന്താ പറയണ്ടേ? ടേസ്റ്റ് നോക്കിയിട്ട് എന്ത് ചിക്കൻ ആണെന്ന് പറഞ്ഞു. എനിക്കിതെല്ലാം തന്തൂരിയിൽ. ആ ഇതൊരു കബാബാണ്, കൽമി കബാബ്. അറിയോ? ഇല്ല, കേട്ടിട്ടില്ല. ഞാനും കേട്ടിട്ടില്ല, എനിക്കും അറിയത്തില്ല. സ്വീറ്റ് ആണ്. ആ കറക്റ്റാ ചേച്ചി എടുക്കുന്നത്, കറക്റ്റാ. വെരി റൈറ്റ്. എന്താണ് ഇതിൽ എനിക്ക് എന്തൊക്കെ ഫ്ലേവർ വരുന്നു ഞാൻ പറയാം. ബദാം ഉണ്ട്, പിസ്തയുണ്ട്. യെസ്, എനിക്കൊരു റസ്മലായിയുടെ ഒക്കെ പോലെ തോന്നുന്നു. റസ്മലായി തന്നെയല്ലേ അമ്മേ? എന്നോട് ക്ഷമിക്കണം ചേച്ചി, അതിന്റെ പേരെന്താന്ന് അറിയോ? ഗുൽഖൻ കാ എന്താ? ഖീർ. ഖീർ കറക്. പായസം കറക്. എനിക്ക് ഫ്ലേവർ ഒക്കെ എനിക്ക് പറഞ്ഞു, പക്ഷേ ബാക്കി ഗുൽഖൻ കാ ഖീർ ആണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഇതൊക്കെ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായി കേൾക്കുന്ന പേരാണ്. ഞാൻ ഇവിടെ വെക്കണം. ഓക്കേ ചേച്ചി, തന്നേക്കോ. എന്നാ ഒരെണ്ണം കൂടെ കുടിച്ചോ. ഇഷ്ടപ്പെട്ടോ ഞാൻ മൊത്തം കുടിച്ചേക്കാം. ചേച്ചി കണ്ണു ഒരുക്കോ. ചേച്ചി 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 അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ഈ മൊത്തം കണ്ണു തുറന്നിരുന്ന ഞാൻ ഇതൊക്കെ എന്താണ് അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏതായാലും ഹോയ് പഞ്ചാബിൽ വന്നു കഴിഞ്ഞാൽ ഈ ഡിഷസ് ഒക്കെ കഴിക്കാൻ പറ്റും അല്ലേ ഏട്ടാ? നല്ല ഡിഷാണ്. എല്ലാ ചേച്ചിക്ക് ഇഷ്ടമായില്ലേ? ഞാന് വീട്ടില് ഞാന് മക്കള് കഴിക്കും, ഹസ്ബൻഡ് വെജിറ്റേറിയൻ ആണ്. അത് ശരി. എന്നാലും ഇതൊക്കെ ഉണ്ടാക്കാറുണ്ടോ? എപ്പോഴും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? കൊത്തെല്ലാം നമ്മുടെ വീട്ടിലുണ്ട്. ഇത്ര വിജയകരമായിട്ട് ഈ റൗണ്ട് വളരെ ഗംഭീരമായിട്ട് ആദ്യമായിട്ടാണ് ഇത് പരീക്ഷിച്ചു. വളരെ ഗംഭീര സക്സസ്ഫുൾ ആയി. അല്ല, കഴിച്ച ഡിഷസ് ഒക്കെ ടേസ്റ്റി ആയിരുന്നു. നമുക്ക് ഫ്ലേവർ മനസ്സിലാവും. ചില കാര്യങ്ങൾക്ക് ചില ഒതന്റിക് ഫ്ലേവർ ഉണ്ടല്ലോ, നമുക്ക് അതാണെന്ന് നമുക്ക് മനസ്സിലാവും. കണ്ണ് കെട്ടിയാലും നമുക്ക് മനസ്സിലാവുന്ന അതുപോലത്തെ. ഏതായാലും ഇതൊക്കെ ട്രൈ ചെയ്യാനുള്ളവർക്ക് ഹോയ് പഞ്ചാബിലേക്ക് വരാം. ടൗൺ ഹാളിനടുത്താണ്. ധൈര്യമായിട്ട് ഇതൊക്കെ ട്രൈ ചെയ്യാം. ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ഫാമിലിയോട് കൂടി വരാട്ടോ. ഓൾ ദി വെരി ബെസ്റ്റ് ചേച്ചി, ആൻഡ് താങ്ക് യു സോ മച്ച്. വിദേശ പഠനം ഇനി വിദൂരമല്ല. ഫുൾഫിൽ യുവർ സ്റ്റഡി അബ്രോഡ് ഡ്രീംസ് ത്രൂ ഡ്രീം അബ്രോഡ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസ്.